ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇന്ത്യയിലെ കുറച്ച് കാലം മുന്നെയാണ് സിട്രോയൻ അവരുടെ ബസാൾട്ട് എന്ന് പറഞ്ഞ SUV കൂപ്പ ഇറക്കിയത്. ആ വാഹനത്തിൻ്റെ പ്രൈസിംഗ് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. മാത്രമല്ല ഇത്രയും കാലം സിട്രോയൻ ഏറ്റവും കൂടുതൽ പിശുക്കിക്കൊണ്ടിരുന്നൊരു സംഭവം, അതായത് നമുക്ക് ഫീച്ചേഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യത്തിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ പുതിയ ബസാൾട്ട് ഇറക്കിയത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അവർ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള C3 ഇറക്കിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ പ്രൈസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളായിരുന്നു ഈ വാഹനത്തിനും ഫീച്ചേഴ്സും അതുപോലെ ഓട്ടോമാറ്റിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ അതൊക്കെ ഒരു വാഹനത്തിൽ പരിഹരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസൈൻ വൈസ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈലിൽ നേരത്തെ ഈ വാഹനത്തിനകത്ത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഹാലജൻ ഹെഡ്ലാംസിൻ്റെ സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നമുക്ക് LED ഹെഡ്ലാംസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പ്രൊജക്ടർ ഹെഡ്ലാംസ് ആണ് അവരിപ്പോൾ കൊടുത്തിരിക്കുന്നത്. DRLsൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ നേരത്തെ സെയിം തന്നെയായിരുന്നു, അതിപ്പോഴും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹാലജൻ ഫോഗ് ലാംപ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ബാക്കി ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പറയത്തക്ക ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൽ സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ ക്രോം ഗ്രില്ല് അവൈലബിൾ ആണ്. ക്രോം ഗ്രിൽ മീൻസ് നമ്മുടെ DRLs കണക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അത് ക്രോമിലാണ് വരുന്നത്. ബാക്കി എന്നെ താഴത്തുള്ള പോർഷനൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, എയർ ഇൻടേക്കിൻ്റെ ഏരിയ ഒക്കെ. എന്തായാലും നേരത്തെ ഒരു ഹാലജൻ ഹെഡ്ലാംസ് ഉണ്ടായിരുന്ന സമയത്തുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ പ്രീമിയം ലുക്കാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് കിട്ടുന്നത്. മറ്റൊരു ഇത്തിരി ചീപ്പ് ലുക്ക് വരുമായിരുന്നു. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ഇതിൻ്റെ അലോയ്സ് നോക്കുകയാണെങ്കിൽ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 15-inch അലോയ് വീൽസ് ആണ് നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അത് നേരത്തെ അവർ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് അലോയ് വീൽസ് ഇതിനകത്ത് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ ഓപ്ഷനലായിട്ട് എടുക്കണമായിരുന്നു. രണ്ട് വേരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ, ലിവും ഫീലും. ഇപ്പോൾ പക്ഷേ കുറച്ച് കാലം മുന്നേ, അതായത് കഴിഞ്ഞ വർഷം, അവർ ഇതിനകത്ത് ഷൈൻ എന്ന് പറഞ്ഞ് പുതിയൊരു വേരിയൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ടോപ്പ് എൻഡിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോഗ് ലാംപ്സും അതുപോലെ അലോയ് വീൽസും ഒക്കെ തന്നെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഒരു മോഡലും നമുക്ക് ടോപ്പ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞ വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ അലോയ്സ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് 15-inch ഡയമണ്ട് കട്ട് ഫിനിഷുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഓർവിയംസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വണ്ടിയിൽ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ട് ഫെൻഡറിലാണ് വരുന്നത്. പക്ഷേ ഞാൻ അവരുടെ ബ്രോഷർ നോക്കിയ സമയത്ത് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നേരെ മിററിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊരു പുതിയ മാറ്റമായിട്ട് പറയാം. നമ്മൾ ഓൾമോസ്റ്റ് ബസാളിലൊക്കെ കണ്ട പോലെ തന്നെ മിറേഴ്സ് ആണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പിന്നെ വേറൊരു അപ്ഡേറ്റ്, മിറേഴ്സ് നേരത്തെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇലക്ട്രിക് ഫോൾഡിംഗ് ഫംഗ്ഷൻ കൂടി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി 2022 ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിനകത്ത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ഇല്ലായിരുന്നു. 2023 ഷൈൻ വേരിയൻറ്റ് വന്നപ്പോഴാണ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്ന്. ഇപ്പോൾ ഈ വർഷം അവർ ഇലക്ട്രിക് ഫോൾഡിംഗ് കൂടെ കൊടുത്തു. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇതിൻ്റെ ഓറഞ്ച് റൂഫൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ വൈറ്റ് കളർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബ്ലൂ റൂഫ് അവൈലബിൾ ആണ്. പുറമേ നമുക്ക് ഗ്രേ റൂഫിൻ്റെ ഓപ്ഷനും അവൈലബിൾ ആണ്. അതുപോലെ ഡാർക്ക് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ വേറെ റൂഫ് കളറൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഡ്യുവൽ ടോണ്ട് കളേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വ്യത്യാസം പറയാനില്ല. ഇപ്പോഴും പഴയ ഒരു സ്മോക്ഡ് ഫീലുള്ള ഹാലജൻ ടെയിൽ ലാംപ്സ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ LED ആക്കാമായിരുന്നു, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സിട്രോയിൻ്റെ C3 എയർക്രോസ്, C3 ബസാൾട്ട് മൂന്ന് വാഹനങ്ങളിലും ഇപ്പോഴും അവർ ഹാലജൻ ടെയിൽ ലാംപ്സ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ സ്പോയിലറും അതുപോലെ സിൽവർ സ്കിഡ് പ്ലേറ്റ്സിൻ്റെ ഒക്കെ ഓപ്ഷൻ കിട്ടും. അതിനുവേണ്ടി ഇവർ 3 പാക്സ് ആണ് കൊടുക്കുന്നത്. അതിൽ ഒന്ന് കുറേ ക്രോം എലമെൻറ്റ്സ് വരുന്നതാണ്, മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന സിൽവർ സ്കിഡ് പ്ലേറ്റ്സ് അതുപോലെ സ്പോയിലർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന പാക്കാണ്. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കൂടി ലുക്കാക്കാനുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. ഇനി ഈ വാഹനത്തിന് ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം വ്യത്യാസങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ആദ്യത്തെ കാര്യം തന്നെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലും ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഒറ്റ സൈഡിലെ കൺട്രോൾസ് ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒരു സാധാരണ ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിരുന്നല്ലോ. ഇപ്പോൾ പക്ഷേ 7-inch നമ്മൾ ബസാൾട്ടിലും C3 എയർക്രോസിലൊക്കെ കണ്ട അതേ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് സ്റ്റിയറിംഗ് വീലിലുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ 4 പവർ വിൻഡോ സ്വിച്ചസ് ഇപ്രാവശ്യം അവർ ഡ്രൈവർ ഡോറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അവിടെ 2 ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിലത്തെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം വന്നിരുന്നതും നമ്മുടെ സെൻറ്റർ കൺസോൾ ഏരിയയിലായിട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി എല്ലാം കൺവെൻഷനലി എവിടെയാണോ ഉള്ളത് അങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട്. ബാക്കിലത്തെ പവർ വിൻഡോസും ഇപ്പോൾ നമുക്ക് ഡോറിൽ തന്നെയാണ് കിട്ടുന്നത്, അല്ലാതെ നടുവിലും വേറെ എവിടെ നമ്മൾ പവർ വിൻഡോസ് വെച്ച് നോക്കി പോകേണ്ട കാര്യമില്ല. സെൻറ്റർ കൺസോൾ ആണെങ്കിലും നമുക്ക് നേരത്തെ ഒരു 10.25-inch ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാപ്ലേ എല്ലാം സപ്പോർട്ടും ചെയ്യുന്നു, അതിപ്പോഴും ഉണ്ട്. അതിന് പുറമെ നമുക്ക് ഇപ്രാവശ്യം ഇതിനകത്ത് ഓട്ടോ ACയുടെ പാനൽ വന്നിട്ടുണ്ട്. നമ്മൾ സെയിം ബസാൾട്ടിലൊക്കെ കണ്ട അതേ പാനൽ തന്നെയാണ്. ആൻഡ് അതിൻ്റെ അകത്ത് ചാർജിങ് ഓപ്ഷൻസൊക്കെ നമുക്ക് താഴത്ത് അവൈലബിൾ ആണ്. പിന്നെ ഗിയർ ലിവറിന് ചുറ്റും ഒരു സിൽവർ എലമെൻറ്റ് വന്നിട്ടുണ്ട്. ബാക്കി ഡാഷ്ബോർഡ് ഡിസൈൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ സെയിം ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് മാനുവൽ ലൈനായിട്ട് ARVMസും ക്യാബിൻ ലാമ്പ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഒരു ഗ്രേ പാറ്റേൺ ആണ് ഇതിൻ്റെ സെൻറ്റർ കൺസോൾ ഏരിയയിലായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഡാഷ്ബോർഡിന് ടോപ്പിലത്തെ പോർഷൻ വരുന്ന, അത് വണ്ടി ഇറങ്ങിയ സമയത്ത് ഓറഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് അവർ ഗ്രേ ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കീ ആണെങ്കിൽ പോലും പണ്ട് നമുക്ക് ഫ്ലിപ്പ് കീ ഒന്നും അല്ലായിരുന്നു, സാധാരണ കീ ആയിരുന്നു. ഇപ്പോൾ ഫ്ലിപ്പ് കീയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ്സ് നമുക്ക് ഫാബ്രിക് അപ്പോൾസ്ട്രിയിലാണ് വരുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷൊക്കെ
പിക്സൽ കൊടുത്തിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിൽ അവർ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ കൊടുത്തിട്ടില്ല. പക്ഷേ ബ്രോഷറിൽ നോക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ ഉണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കൺഫർമേഷൻ കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്തായാലും ബ്രോഷർ നോക്കുകയാണെങ്കിൽ ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വണ്ടിയിൽ ഇപ്പം നമ്മൾ 360 ഡിഗ്രി വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സീറ്റിലും അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകളുടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ബാക്കിൽ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് 3 സീറ്റ് ബെൽറ്റ്സ് 3 പാസഞ്ചേഴ്സിനും അവൈലബിൾ ആണ്. നടുവിലത്തെ പാസഞ്ചറിനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ തന്നെയാണ് വരുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് 6 എയർ ബാഗ്സ് ഇപ്രാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറച്ച് മുകളിലത്തെ വേരിയൻസിലേക്ക് പോകുകയാണെങ്കിൽ ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ആസ്പെക്ട് ഇപ്പോൾ മൊത്തത്തിൽ അത്യാവശ്യം നന്നാക്കി എന്ന് പറയാം. ഇനി അടുത്തതായി എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സെയിം 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഉണ്ട്. പ്യൂർടെക് 82 എന്നാണ് അതിൻ്റെ പേര്. പേര് പോലെ തന്നെ 82 PS പവറും 115 Nm ടോർക്കുമാണ് അത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് വരുന്നത് ജസ്റ്റ് ഒരു 5-speed manual ട്രാൻസ്മിഷൻ മാത്രമാണ്. പക്ഷേ ഇതിനകത്ത് നേരത്തെയും ഒരു മോഡൽ ഉണ്ടായിരുന്നു, പ്യൂർടെക് 110 എന്ന് പറയുന്ന ടർബോ പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്ന ഒരു വണ്ടി. അത് നേരത്തെ അവർ 2 വേരിയൻസിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഫീലിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷൈൻ എന്ന് പറഞ്ഞ വേരിയൻ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഈ ഒരു അപ്ഡേറ്റിൽ അവർ ജസ്റ്റ് ടോപ്പ് എൻഡിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഷൈൻ മോഡൽ മാത്രമാണ് ഈ ടർബോ പെട്രോൾ വരുന്നത്. അതിൻ്റെ പേര് പോലെ തന്നെ പ്യൂർടെക് 110 എന്നാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ 110 PS പവറും അതുപോലെ 190 Nm ടോർക്കുമാണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ചെറിയ വണ്ടിയിൽ അത്യാവശ്യം ബോഡി വെയിറ്റ് കുറവുള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല പെപ്പിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഓരോ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഹാച്ച് ബാഗും C3 തന്നെയാണ്. പക്ഷേ എന്നാൽ ഇപ്രാവശ്യം ഇതിൻ്റെ അകത്ത് 6-speed മാനുവലിൻ്റെ കൂടെ തന്നെ നമുക്ക് 6-speed ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. അത് നേരത്തെ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കി എല്ലാ വണ്ടികളും അറ്റ്ലീസ്റ്റ് ഇപ്പം AMT എങ്കിലും ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് വേണ്ടതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റിൽ ടോക്ക് കൺവെർട്ടർ ഈ സെഗ്മെൻറ്റിൽ ആരും അങ്ങനെ കൊടുക്കാറില്ല. അതെന്തായാലും സിറ്റ്രോയൻ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് ഈ വാഹനത്തിൽ എന്ന് മനസ്സിലായല്ലോ. ബേസ് മോഡലിൻ്റെ പ്രൈസിൽ അങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ല. 6.16 lakhs ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ 5.99 lakhs ആയിരുന്നു. ജസ്റ്റ് ഒരു 17,000 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. അതിപ്പോൾ 6 എയർ ബാഗ്സ് ആഡ് ചെയ്താൽ തന്നെ അത്രയും ഡിഫറൻസ് വരുമല്ലോ. ബാക്കി വേരിയൻസിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന 7.47 lakhs ആണ്. അതും ബേസ് മോഡൽ തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഷൈനും ഫീലും തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ല. ഓൾമോസ്റ്റ് 60,000 ജസ്റ്റ് മുകളിലാണ് ഡിഫറൻസ് നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് വൈപ്പ് പാക്കും അതുപോലെ ഡ്യുവൽ ടോൺ പ്ലസ് വൈപ്പ് പാക്ക് മാത്രം, ഡ്യുവൽ ടോൺ മാത്രം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടർബോ വേരിയൻസിൻ്റെ പ്രൈസ് കാണാം. അതിന് ഡ്യുവൽ ടോൺ മാത്രമുള്ള മോഡലാണ് നോക്കുന്നതെങ്കിൽ 9.29 lakhs ആണ് പ്രൈസ് വരുന്നത്. ഇനി ഡ്യുവൽ ടോൺ പ്ലസ് വൈപ്പ് പാക്ക് ആണെങ്കിൽ 9.42 lakhs ആണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ടർബോ വേരിയൻ്റ് നമുക്ക് ഇപ്രാവശ്യം മോണോടോൺ കളറിൽ അവർ കൊടുത്തിട്ടില്ല. അതെന്താണ് മോണോടോണിൽ കൊടുക്കാത്തത് എന്നെനിക്കറിയില്ല. സാധാരണ ഒരു ഓപ്ഷൻ അങ്ങനെ വെക്കേണ്ടതാണല്ലോ ഇത്. പക്ഷേ അതില്ല, മാത്രമല്ല ഓട്ടോമാറ്റിക് വേരിയൻ്റെ പ്രൈസ് അവർ ഇതുവരെ പുറത്തും വിട്ടിട്ടില്ല. അതിപ്പം എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വെച്ച് പറയുകയാണെങ്കിൽ 1.2 lakhs അടുത്തായിരിക്കും ഇതിന് ഓട്ടോമാറ്റിക് നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടതായിട്ട് വരിക. അതായത് ഇപ്പോൾ 9.3 lakhs ആണെങ്കിൽ ഏകദേശം ഒരു 10.5 lakh റേഞ്ച് ആയിരിക്കാം അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്ന് വെച്ചാൽ 10.5 lakhs എക്സ്ഷോറൂം എന്ന് പറയുമ്പോൾ ഓൺ റോഡ് വരുമ്പോൾ എങ്ങനെയൊക്കെയായാലും ഈ വണ്ടിക്ക് 12 lakhs അടുത്ത് വരും. 12 lakhs എന്നും കൊടുത്ത് ആരും ഒരു C3 ഓട്ടോമാറ്റിക് എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും സിറ്റ്രോയിൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക് കൊടുക്കുമ്പോഴെങ്കിലും കുറച്ചുകൂടെ ബേസിക് വേരിയൻസിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു നല്ലതായിരുന്നു. അതുപോലെ തന്നെ 1.2 NA അകത്ത് ഓട്ടോമാറ്റിക് ഇപ്പോൾ ടോക്കൺ മോട്ടർ ആണെങ്കിലും അതിൽ കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൊണ്ട് പ്രൈസ് കുറച്ചും അവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇത് പക്ഷേ ടർബോയിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതെന്തായാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. ബസാർട്ടിൽ ഇവർ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്ത കുറച്ച് ഫീച്ചേഴ്സ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ റിയർ AC വെൻസ് ഇല്ല. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റുകൾ കൺഫേംഡ് അല്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആംറെസ്റ്റ് ഇതിനകത്ത് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ് പാഡ്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് കിട്ടും എന്ന് വിചാരിക്കരുത് ബസാർട്ടിലുള്ളത്. പക്ഷേ C3 ഇലക്ട്രോസിൽ നമുക്ക് ബസാർട്ടിൽ കിട്ടിയ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അതിൻ്റെ പുതിയ മോഡലിൻ്റെ പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല. C3 ബസാർട്ടിനെ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ C3 ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you for watching my video and goodbye.